ടി ട്വന്റി നായകസ്ഥാനം മാത്രമായി ഏറ്റെടുക്കാനാവില്ലെന്നും ഏകദിന ടീമിന്റെ ചുമതല കൂടി നൽകിയെങ്കിൽ മാത്രമേ ക്യാപ്റ്റൻ സ്ഥാനത്തേക്കുള്ളൂവെന്നും രോഹിത് ശർമ്മ സെലക്ടർമാരോട് നിബന്ധന വെച്ചിരുന്നതായി റിപ്പോർട്ട്. ബുധനാഴ്ച രാത്രിയായിരുന്നു ഏകദിന ടീമിന്റെ പുതിയ നായകനായി രോഹിത് ശർമ്മയെ സെലക്ഷൻ കമ്മിറ്റി തെരഞ്ഞെടുത്തതായി BCCI വാർത്തക്കുറിപ്പിലൂടെ അറിയിച്ചത്. ഏകദിന ടീമിന്റെ നായകസ്ഥാനം ഒഴിയാനായി കോഹ്ലിക്ക് 48 മണിക്കൂർ അനുവദിച്ചിരുന്നുവെന്നും എന്നാൽ വഴങ്ങാതിരുന്നതോടെ ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്ന് പുറത്താക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ ആരാധകർ BCCIക്കെതിരെ രംഗത്തെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് രോഹിത്തിന്റെ നിലപാടും പുറത്തുവരുന്നത്. അതേസമയം രോഹിത് ശർമ്മയെ ഏകദിന നായകസ്ഥാനത്ത് നിയമിച്ചത് ബോർഡും സെലക്ടർമാരും ഒരുമിച്ചെടുത്ത തീരുമാനമാണെന്നും വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ രണ്ട് ക്യാപ്റ്റന്മാർ ഉണ്ടാകുന്നതിൽ സെലക്ടർമാർക്ക് യോജിപ്പ് ഉണ്ടായിരുന്നില്ലെന്നും BCCI പ്രസിഡന്റായ സൗരവ് ഗാംഗുലി പറഞ്ഞു.